ലോകത്തിലെ ഏറ്റവും വലിയ ചന്ദനത്തിരിയും ഏറ്റവും വലിയ പെർഫ്യൂം ബോട്ടിലും കാണണമെങ്കിൽ നിങ്ങൾ കൊച്ചിയിൽ മട്ടാഞ്ചേരി ജ്യൂ ടൗണിലേക്ക് വരണം. മട്ടാഞ്ചേരിയിലെ IRS പെർഫ്യൂം ഫാക്ടറിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. നിലവിലെ 64 അടി നീളമുള്ള ചന്ദനത്തിരിയാണ് ലോകത്തിലെ ഏറ്റവും വലുത്. അതിലും വലുതായി 69 അടി നീളമുള്ള ചന്ദനത്തിരിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ ചന്ദനത്തിരിയോടൊപ്പം തന്നെ 10 അടി ഉയരമുള്ള ഒരു പെർഫ്യൂം ബോട്ടിലും ഒരുക്കിയിട്ടുണ്ട്. 3600 ലിറ്റർ പെർഫ്യൂമാണ് അതിൽ നിറച്ചിരിക്കുന്നത്. ഇവിടെ കാണുവാനായിട്ട് സാധിക്കും 69 അടി നീളമുള്ള ഈ ചന്ദനത്തിരി. ഇതിന് 412 കിലോഗ്രാമാണ് ഇതിൻ്റെ തൂക്കമുള്ളത്. ഏകദേശം 1 മാസം കത്തി നിൽക്കുന്ന ചന്ദനത്തിരിയാണിത്. ഇതിൻ്റെ കൗതുക കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. We are here since 8 years in Kerala, but this business is from our grandfather. It's since like 1958 we are doing. Grandfather, father, and we have 4 brothers. We are doing the same business, and the all incense we make by hand, and we make by natural powders we use, and without any chemicals we use, and we do also perfume oils. It's without alcohol. Normally the perfumes which you buy in supermarkets and all is mixed with alcohol, but here we sell pure without alcohol. So anybody wants to make their own fragrance, so you can come and visit our store. We can customize as per your need and without alcohol. The fragrance will stay for more than 12 hours. And the raw materials, we use all natural raw materials, and in front of people we will customize and give you the perfumes. We are the manufacturers of this incense and the perfume oils also. Here usually ladies will come and they make the incense, all the incense. All incense are handmade. Usually 4 to 5 ladies will sit here and they make incense. One woman will make like nearly 5,000 to 6,000 incense per day. And all the raw materials and all, we sun dry them, grind them and then use for incense especially. And first what we do is we collect the flowers through boiling, steam distillation, we extract the oils, and the remaining flowers we sun dry them, roast them, and then use for incense manufacturing. All the incense are handmade and they are made up of honey. ഓൾറെഡി വേൾഡ് റെക്കോർഡായിട്ടൊരു ചന്ദനത്തിരി ഉണ്ട്. അത് 64 ഫീറ്റാണ്. അപ്പോൾ നമ്മളിവിടെ തുടങ്ങിയിട്ട് അറൌണ്ട് 9 ഇയേഴ്സിൽ അബവ് ആയി. സോ നമുക്കൊരു ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, എൻ്റെ സാറിനൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു, അടുത്ത ഗിന്നസ് റെക്കോർഡിലേക്ക് ഒരു വലിയൊരു ചന്ദനത്തിരിയും വലിയൊരു പെർഫ്യൂം ബോട്ടിലും ഉണ്ടാക്കണം. സോ അതിൻ്റെ കുറേ നാളുകളായിട്ടുള്ള അതിൻ്റെ പ്രിപ്പറേഷനായിരുന്നു. സോ അതുകൊണ്ട് നമ്മളുടെ ഇത് ഏറ്റവും ഇപ്പോൾ പറയാം ലോകത്തിലെ ഏറ്റവും വലിയ തന്നെ ചന്ദനത്തിരിയാണ് ഇത്. നമ്മളൊരു 2 മാസം 10-15 പേരെ ഇതിൻ്റെ പിന്നിലുണ്ട്, പ്രവർത്തിച്ചവരുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ ചന്ദനത്തിരി. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 412 kg വെയിറ്റ്സ് ഉണ്ട്. ഇതിൽ പ്യുർ സാൻഡൽവുഡ് ആണ്, നല്ല സുഗന്ധം പരത്തുന്നതാണ്. നമുക്ക് വലിയ വലിയ ഇതിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ല, നമ്മൾ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി മാത്രമാണ്. എങ്കിൽ പോലും എന്നിരുന്നാലും വലിയ വലിയ ഉത്സവങ്ങൾ ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി തന്നെ നമ്മൾ വലിയ ചന്ദനത്തിരി ഇതിലും ചെറുതായിട്ട് വേണമെങ്കിലും നമ്മൾ രാപകൽ രാത്രിയും പകലും തുടർച്ചയായിട്ട് കൊത്തുന്ന ചന്ദനത്തിരികൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അവരുടെ. ഇതിന് ഒരു 69 അടി നീളമുണ്ട്. വെയിറ്റ് ഞാൻ പറഞ്ഞു വരുന്നല്ലോ, 412 kg വെയിറ്റ് ഉണ്ട് ഇതിന്. പ്യുർ സാൻഡൽ തന്നെയാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സാൻഡൽവുഡ് ഓയിലും സാൻഡലും ഒരു മോർ ദാൻ 2 മന്ത്സ് നമ്മൾ എടുത്ത് ഇത് ഉപയോഗിക്കാം, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. മോർ ദാൻ 1 മന്ത്, 1 മാസത്തിലധികം നിൽക്കും, കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതാണ്. അത് 3600 ലിറ്റർ പെർഫ്യൂം ബോട്ടിലാണ് അത്. അതിൽ ആൽക്കഹോൾ ഇല്ലാതെ തന്നെ ജാസ്മിൻ, നമ്മളപ്പോൾ അതിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് ജാസ്മിൻ ആണ്, ജാസ്മിൻ ഓയിലാണ്. അത് മെറ്റൽ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് 10 അടി നീളമുണ്ട് അതിന്. 10 അടിയാണ് ഈ പെർഫ്യൂം ബോട്ടിലിന്റെ ഉയരം. 69 അടി നീളമുള്ള ചന്ദനത്തിരിയുമുണ്ട്. മട്ടാഞ്ചേരി ജ്യൂ സ്ട്രീറ്റിലുള്ള IRS പെർഫ്യൂം ഫാക്ടറിയിൽ വന്നാൽ ഇത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഗിന്നസ് റെക്കോർഡ് നേടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഉടമകൾ ഇതിന് തയ്യാറായിരിക്കുന്നത്. ഈ നിർമ്മാണം കാണുക, കൊച്ചിയിലെ കൗതുക കാഴ്ചകൾ കാണുക. ലൈഫ് ടച്ച് ന്യൂസിന് വേണ്ടി മട്ടാഞ്ചേരിയിൽ നിന്നും റിഡ്ജൻ റബല്ലോ.